ഒമിക്രോൺ കൂടുതൽ രാഷ്ട്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കി ഒമാൻ. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ബൂസ്റ്റർ ഡോസ് നൽകാൻ സുപ്രീം കമ്മിറ്റിയുടെ അനുമതി. ആദ്യ ഒമിക്രോൺ മരണം ബ്രിട്ടനിൽ. ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതയിൽ കേരളം. വാക്സിനേഷൻ വർദ്ധിപ്പിക്കാൻ തീരുമാനം. നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാനും തീരുമാനം. വിമാനത്താവളങ്ങളിൽ കർശന പരിശോധന. വി സി നിയമനങ്ങളിൽ സർക്കാർ വാദം പൊളിയുന്നു. കണ്ണൂർ സർവകലാശാല വി സി നിയമനത്തിന് ശുപാർശ ചെയ്തത് മന്ത്രി ആർ ബിന്ദു. ഒരു തവണ കൂടി അവസരം നൽകണമെന്ന് ഗവർണർക്ക് അയച്ച കത്തിൽ മന്ത്രി. രാജ്ഭവനെ ബി ജെ പി രാഷ്ട്രീയവൽക്കരിച്ചിട്ടില്ലെന്ന് കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് ജനറലുമായി കൂടിക്കാഴ്ച നടത്തി. കൊറോണ വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കണമെന്ന ഹർജി തള്ളി ഹൈക്കോടതി. നരേന്ദ്രമോദി ജനങ്ങൾ തെരഞ്ഞെടുത്ത ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാണെന്ന ഹർജിക്കാരനെ ഓർമ്മിപ്പിച്ച് കോടതി. വ്യത്യസ്ത രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എതിർക്കാൻ നിൽക്കരുതെന്നും വിമർശനം. രണ്ടായിരത്തി ഇരുപതിലെ ജെസി ഡാനിയൽ പുരസ്കാരം ഭാവഗായകൻ പി ജയചന്ദ്രന്. പുരസ്കാരം ചലച്ചിത്രരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക്. വാർത്തകൾ വിശദമായി. ജമ്മുകശ്മീരിലെ ശ്രീനഗറിൽ പോലീസ് വാഹനത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. 11 പോലീസുകാർക്ക് പരിക്കേറ്റു. പോലീസ് ഉദ്യോഗസ്ഥരുമായി കടന്നുപോയ വാഹനത്തിന് നേരെ ഭീകരവാദികൾ വെടിയുതിർക്കുകയായിരുന്നു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദാംശങ്ങൾ തേടി. ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങളോടും അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തി. ഔദ്യോഗിക സന്ദർശനത്തിനായി ഇസ്രയേൽ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് യു എയിലെത്തി. ആദ്യമായാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ഒരു ഗൾഫ് രാഷ്ട്രം സന്ദർശിക്കുന്നത്. ഔദ്യോഗിക സന്ദർശനത്തിനായി യു എയിലെത്തിയ ഇസ്രയേൽ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റിനെ അബുദാബി രാജ്യാന്തര വിമാനത്താവളത്തിലെ പ്രസിഡൻഷ്യൽ ടെർമിനലിൽ യു എ വിദേശകാര്യ രാജ്യാന്തര സഹകരണ മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സെയ്ദ് അൽ നഹ്യാൻ സ്വീകരിച്ചു. ചടങ്ങിൽ ഇസ്രയേലിലെ യു എ സ്ഥാനപതി മുഹമ്മദ് മഹ്മൂദ് അൽ ഖജ, യു എയിലെ ഇസ്രയേൽ സ്ഥാനപതി അമീർ ഹയേക് എന്നിവരും പങ്കെടുത്തു. നഫ്താലി ബെന്നറ്റ് അബുദാബി കിരീടാവകാശിയും യു എ സായുധസേന ഉപസർവസേനാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ധനകാര്യ ഉഭയകക്ഷി ബന്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ സഹകരണം നടത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ചകൾ നടത്തും. മുൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എ സന്ദർശനം പലതവണ നിശ്ചയിച്ചിരുന്നെങ്കിലും വിവിധ കാരണങ്ങളാൽ മാറ്റിവെക്കേണ്ടി വന്നിരുന്നു. ജനം, ദുബായ്. അബുദാബിയിൽ വെള്ളി ശനി ദിവസങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റും ലൈസൻസ് കേന്ദ്രങ്ങളും പ്രവർത്തിക്കുമെന്ന് അബുദാബി പോലീസ് അറിയിച്ചു. ജനുവരി മുതൽ വെള്ളിയാഴ്ച ഉച്ച മുതൽ ശനി ഞായർ ദിവസങ്ങൾ വാരാന്ത്യ അവധിയായി യു എ സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അധികൃത വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഷാർജയിലെ പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ ഏകതാ യു എയുടെ 50 ദേശീയ ദിനം ആഘോഷിച്ചു. ഏകതാ കുടുംബത്തിലെ അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ അരങ്ങേറി. ഇന്ത്യ യു എ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികളായിരുന്നു പ്രധാന ആകർഷണം. കോട്ടയം ആസ്ഥാനമായ പ്രമുഖ ഫ്ലോർ മില്ലായ ഡയമണ്ട് റോൾ ഫ്ലോർ മിൽസ് പ്രൈവറ്റ് ലിമിറ്റഡിന് യൂറോപ്യൻ സൊസൈറ്റി ഫോർ ക്വാളിറ്റി റിസർച്ച് അവാർഡ് ലഭിച്ചു. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലും പ്രക്രിയകളിലുമുള്ള ഗുണനിലവാരം പരിഗണിച്ച് നൽകുന്ന അവാർഡാണിത്. ദുബായിൽ നടന്ന ചടങ്ങിൽ കമ്പനിക്ക് ലഭിച്ച ബഹുമതിയാണ് അവാർഡെന്നും പ്രവർത്തനമാരംഭിച്ച ശേഷം ലഭിച്ച അവാർഡുകളുടെ പട്ടികയിലേക്ക് ഇതുകൂടി ചേർക്കുന്നുവെന്നും DRF അധികൃതർ പറഞ്ഞു. കണ്ണൂർ സർവകലാശാല വി സി നിയമനത്തിന് ശുപാർശ ചെയ്തത് മന്ത്രി ആർ ബിന്ദു. സർവകലാശാലയ്ക്ക് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ്റെ സാന്നിധ്യം ഗുണകരമാവുന്നതിനാൽ ഒരു തവണ കൂടി അവസരം നൽകണമെന്നാണ് മന്ത്രി കത്തിലൂടെ ഗവർണറോട് ആവശ്യപ്പെട്ടത്. സെർച്ച് കമ്മിറ്റി റദ്ദാക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു.
മന്ത്രിയുടെ കത്ത് പുറത്തു വന്നതോടെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമാണെന്ന് തെളിഞ്ഞു. നവംബർ 23 കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ ഗവർണർ നവംബർ 1 പകരക്കാരനെ കണ്ടെത്താൻ സെർച്ച് കമ്മിറ്റിക്ക് രൂപം നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ വീണ്ടും നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ഗവർണർക്ക് കത്തയച്ചത്. ഗോപിനാഥിന്റെ അക്കാദമിക് മികവുകൾ ഓരോന്നായി ചൂണ്ടിക്കാട്ടിയ മന്ത്രി അദ്ദേഹം വി സി ആയിരിക്കെ സർവകലാശാല അനേകം ബഹുമതികൾ നേടിയതായും കത്തിൽ പറയുന്നു. ഇത്തരത്തിലൊരാൾ സർവകലാശാലയ്ക്ക് ഏറ്റവും അനുയോജ്യനാണെന്നും അതിനാൽ ഒരു തവണ കൂടി അവസരം നൽകണമെന്നുമാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. ഒപ്പം പുതിയ വി സിയെ കണ്ടെത്താൻ നിയോഗിച്ച സെർച്ച് കമ്മിറ്റിയെ റദ്ദാക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. സംഭവത്തിൽ മന്ത്രിയുടെ പങ്ക് പുറത്തു വന്നതോടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് തെളിഞ്ഞു. ഒപ്പം മന്ത്രി നടത്തിയത് സത്യപ്രതിജ്ഞാ ലംഘനം കൂടിയാണ്. ഇതോടെ വിഷയത്തിൽ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. ജനം, തിരുവനന്തപുരം. സർവകലാശാല വി സി നിയമന വിവാദത്തിൽ ഗവർണർക്കെതിരെ ആഞ്ഞടിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഗവർണറുടെ നിലപാട് മാറ്റത്തിൽ ദുരൂഹതയുണ്ട്. ചാൻസലർ പദവിയിൽ ഗവർണർ തുടരണമെന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാടെന്നും കോടിയേരി പ്രതികരിച്ചു. സർവകലാശാല വി സി നിയമന വിവാദത്തിൽ സർക്കാരും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ വാക്പോര് തുടരുന്നതിനിടെയാണ് വിഷയത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. ഗവർണറുടെ നിലപാടിൽ ദുരൂഹതയുണ്ടെന്നും ഗവർണർ പരസ്യമായി പ്രതികരിച്ചതുകൊണ്ടാണ് സർക്കാരിന് മറുപടി നൽകേണ്ടി വന്നതെന്നും കോടിയേരി പറഞ്ഞു. ചാൻസലർ എന്നുള്ള പദവി നിയമാനുസൃതമായിട്ട് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഒരു പദവി തന്നെ, അതിന് നിർവഹിക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഗവർണർ ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നുള്ളത് ദുരൂഹമാണ്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നുവെന്ന ഗവർണറുടെ പരാമർശത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചത് ഇങ്ങനെ. ചാൻസലർ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി സമ്മർദ്ദം കൊണ്ടുപോയിട്ട ആളല്ലെന്നും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള വിവേചന അധികാരമുണ്ടല്ലോ. ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ മേലൊരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി തന്നെ പെടുത്തിയിട്ടുള്ളത്. അപ്പൊ സാധാരണഗതിയിൽ ഒരു സമ്മർദ്ദത്തിന് താൻ വഴങ്ങിയെന്നൊരു ഗവർണർ പറയുന്നത് തന്നെ ശരിയല്ലല്ലോ. കാലടി വി സി നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി അംഗീകരിച്ചത് ഗവർണർ തന്നെയാണ്. കൂടാതെ ഒരാളുടെ പേര് നിർദ്ദേശിച്ചാൽ മതിയെന്ന് കമ്മിറ്റി അംഗത്തോട് ഗവർണർ പറഞ്ഞിരുന്നുവെന്നും നിലവിലെ നിലപാട് മാറ്റം ദുരൂഹമാണെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. അതേസമയം ചാൻസലർ സ്ഥാനമൊഴിയാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട്. മുഖ്യമന്ത്രിയടക്കം ഗവർണർക്കെതിരെ രംഗത്തെത്തിയതിനു പിന്നാലെയാണ് കോടിയേരിയും നിലപാട് വ്യക്തമാക്കിയത്. ജനം, കൊച്ചി. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള സാഹചര്യം സൃഷ്ടിക്കരുതെന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. നിലവിൽ ഈ കാര്യം എൽ ഡി എഫ് പരിഗണനയിലില്ല. ആശയവിനിമയങ്ങളിൽ ഗവർണർ മാന്യത ലംഘിച്ചു. മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് ഗവർണറുടെ ശ്രമമെന്നും കാനം പറഞ്ഞു. കേരളത്തിലെ എൽ ഡി എഫ് ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. അതിനെ നിർബന്ധമാക്കുന്ന സാഹചര്യം അദ്ദേഹമായിട്ട് ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം യൂണിവേഴ്സിറ്റിയിലെ ചാൻസലർ എന്നത് ഒരു ഭരണഘടനാ പദവിയല്ല. കേരള നിയമസഭ പാസ്സാക്കുന്ന ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറെ ചാൻസലറാക്കുന്നത്. അത് വേണമെങ്കിൽ നിയമസഭയ്ക്ക് അത് വേണ്ടെന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യം എപ്പോഴും ഉണ്ട്. അതിന് ഞങ്ങൾ നിർബന്ധിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മടിയിൽ കനമുള്ളതിനാലാണ് മുഖ്യമന്ത്രി ഗവർണർക്ക് മറുപടി നൽകാത്തതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കും എന്ന കാനം രാജേന്ദ്രൻ്റെ നിലപാട് തന്നെയാണോ പിണറായി വിജയനും ഉള്ളതെന്നും സുരേന്ദ്രൻ ചോദിച്ചു. അതേസമയം സർവകലാശാല നിയമനങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ബി ജെ പി ആവശ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉന്നയിച്ചു. സർവകലാശാലകളിലെ അനധികൃത നിയമനങ്ങൾ റദ്ദാക്കണമെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഗവർണർക്ക് മറുപടി നൽകാൻ കഴിയാത്തത് മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമുള്ളതിനാലാണ്. രാജ്ഭവനെ മറയാക്കി ബി ജെ പി ഒരു ശുപാർശയ്ക്കും പോയിട്ടില്ലെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. മോദി സർക്കാർ വന്നിട്ട് 7 വർഷമായി. ഞങ്ങൾ ഇതുവരെ രാജ്ഭവനെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ല. തിരുവനന്തപുരത്തെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം, രാജ്ഭവനെ ദുരുപയോഗപ്പെടുത്താത്ത പാർട്ടി ഘടകമാണ് കേരളത്തിലുള്ളത്. ഞങ്ങൾ ആരും രാജ്ഭവനെ ഇതേവരെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. ഒരു ശുപാർശ കത്തുമായിട്ടും ഞങ്ങൾ രാജ്ഭവനെ സമീപിക്കുന്ന പതിവുമില്ല. കണ്ണൂർ വി സി നിയമന ഉത്തരവിൽ ഗവർണർ ഒപ്പിടാൻ പാടില്ലായിരുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി. നിയമനങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ബി ജെ പി ആവശ്യം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. സമ്മർദ്ദത്തിന് വഴങ്ങി ഒപ്പിട്ട ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇപ്പോൾ ആരോപണ വിധേയമായ എല്ലാ നിയമനങ്ങളും റദ്ദാക്കി ഈ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങളുടെ നിലപാട്.
കണ്ണൂർ വി സി പുനർനിയമനത്തിന് കത്തയച്ചത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. ആരുടെ ആവശ്യപ്രകാരമാണ് എ ജി നിയമോപദേശം നൽകിയതെന്നും ചെന്നിത്തല ചോദിച്ചു. നിയമോപദേശം ആര് പറഞ്ഞിട്ടാണ് അഡ്വക്കേറ്റ് ജനറൽ നൽകിയത്? മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടാണോ? ഗവർണർ ആവശ്യപ്പെട്ടിട്ടാണോ? ആരുടെ ആവശ്യപ്രകാരമാണ് ഇവിടെ നിയമോപദേശം നൽകിയത്? ഇതിനൊന്നും ഒരു വ്യക്തതയില്ലാതായിരിക്കുന്നു. സർവകലാശാലകൾ സി പി എം സെന്റർ ആക്കുന്നതിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ പ്രക്ഷോഭം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. ജനം, തിരുവനന്തപുരം. കണ്ണൂർ വി സി നിയമന വിഷയത്തിൽ അഡ്വക്കേറ്റ് ജനറൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ആലുവ ഗസ്റ്റ് ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച. മുഖ്യമന്ത്രിയെ കണ്ടതിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്നും ഗവർണർക്കല്ല സർക്കാരിനാണ് താൻ നിയമോപദേശം നൽകുന്നതെന്നും എ ജി അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമന വിഷയത്തിൽ ഗവർണറും സർക്കാരുമായുള്ള രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കെയാണ് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയത്. സി പി എം എറണാകുളം ജില്ലാ സമ്മേളന പരിപാടികളിൽ പങ്കെടുക്കാനായി കൊച്ചിയിലെത്തിയ മുഖ്യമന്ത്രി എ ജിയെ ആലുവ ഗസ്റ്റ് ഹൌസിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. അരമണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് മുഖ്യമന്ത്രിയെ കണ്ടതിൽ അസ്വാഭാവികതയില്ലെന്ന് പ്രതികരിച്ചു. സർക്കാരുമായി ബന്ധപ്പെട്ട നിയമോപദേശങ്ങളിൽ കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാറുണ്ട്. വി സി നിയമനത്തിൽ ഗവർണർ തന്നോട് നിയമോപദേശം നൽകിയിട്ടില്ല. സർക്കാരിനാണ് താൻ നിയമോപദേശം നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗവർണർക്കല്ല ഞാൻ നിയമോപദേശം കൊടുക്കുന്നത്, ഗവൺമെന്റിനാണ് കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയെ കാണുന്ന ഇന്ന പ്രത്യേക വിഷയം ചർച്ച ചെയ്യാനില്ല. നിരവധി കാര്യങ്ങൾ കാണും. നിയമോപദേശം കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടാവും, അല്ലാത്ത കാര്യങ്ങളുണ്ടാവും. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ ചട്ടങ്ങൾ മറികടന്ന് കണ്ണൂർ സർവകലാശാല വി സി ആയി പുനർനിയമിക്കാനുള്ള നീക്കമാണ് സർക്കാരും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായുള്ള പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് എത്തിച്ചത്. ചാൻസലറായി തുടരില്ലെന്ന് ഗവർണർ വ്യക്തമാക്കുകയും ചെയ്തു. ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ ഒഴിവാക്കുന്നതിന് തടസ്സമില്ലെന്ന നിയമോപദേശം നിയമവൃത്തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണർ മാറുന്നത് രാഷ്ട്രീയമായും തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയാണ് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും നീക്കങ്ങൾ. ജനം, കൊച്ചി. കൊറോണ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്നും നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ പരാതിക്കാരനെ ശകാരിച്ച് ഹൈക്കോടതി. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്നും മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെതല്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു. വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ പ്രധാനമന്ത്രിയെ തള്ളിപ്പറയരുതെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശിച്ചു. കൊറോണ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോട്ടയം സ്വദേശി പീറ്റർ മൈലാപ്പറമ്പിൽ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് വിഷയത്തിൽ ഹൈക്കോടതി കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, മറ്റേതെങ്കിലും രാജ്യത്തിന്റേതല്ലെന്നും കോടതി ഹർജിക്കാരനെ ഓർമ്മിപ്പിച്ചു. ജനാധിപത്യപരമായാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. വ്യത്യസ്ത രാഷ്ട്രീയത്തിന്റെ പേരിൽ എതിർക്കാൻ നിൽക്കരുതെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. രാജ്യത്തെ 100 കോടിയിലധികം ജനതയ്ക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ഫോട്ടോ പതിച്ചത് പ്രശ്നമല്ല, നിങ്ങൾക്ക് മാത്രം എന്താണ് ബുദ്ധിമുട്ടെന്നായിരുന്നു ഹർജിക്കാരനോട് ഹൈക്കോടതിയുടെ ചോദ്യം. ഹർജിക്കാരൻ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലുള്ള സ്ഥാപനത്തിലല്ലേ ജോലി ചെയ്യുന്നത്, അതിന്റെ പേരും മാറ്റുവാൻ ആവശ്യപ്പെടുമോ എന്നും ഹൈക്കോടതി മറുചോദ്യമുയർത്തി. ഹർജിക്കാരൻ കോടതിയുടെ സമയം പാഴാക്കുകയാണെന്നും ജഡ്ജി കുറ്റപ്പെടുത്തി. പണം കൊടുത്ത് വാക്സിൻ എടുത്തതിനു ശേഷം പ്രധാനമന്ത്രിയുടെ ചിത്രം പതിച്ച സർട്ടിഫിക്കറ്റ് നൽകുന്നത് അനുചിതമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. ഹർജിയിൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ട ഹൈക്കോടതി കേസിൽ പിന്നീട് വിശദമായ വാദം കേൾക്കും. ജനം, കൊച്ചി. 2020 ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് ഗായകൻ പി ജയചന്ദ്രനെ തെരഞ്ഞെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് ജെ സി ഡാനിയൽ പുരസ്കാരം. 500,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇതൊരു പ്രവാസി നേരം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി പ്രവാസികൾ പറയട്ടെ, തത്സമയ സംവാദം കാണാം അല്പസമയത്തിനകം.